ബിഗ് ബോസ് എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്, ഒരു മത്സരാർത്ഥി ആ പ്രോഗ്രാമിലുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാദം. അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. തുടക്കത്തിലെ ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, ഞാൻ ടി വി കാണാറില്ല, ബിഗ് ബോസ് ഇന്നേ വരെ കണ്ടിട്ടില്ല, ടി വികളിൽ വരുന്ന ഒരു പരിപാടിയും കാണാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇതേക്കുറിച്ച് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചതുകൊണ്ടാണ്. അദ്ദേഹം ഈ പ്രോഗ്രാം കാണുന്നതാണ്. ഇപ്പോൾ നടന്ന ഈ വിവാദത്തിൽ അദ്ദേഹം ചില പ്രശ്നങ്ങൾ കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വിവാദം എന്താണെന്നുള്ള നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അറിയാം. ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം ഏതോ ഒരു ഒട്ടാളക്കാരിയെ പ്രേമിച്ചെന്നോ, അതിനുശേഷം അവര് മരിച്ചുപോയെന്നോ, അവരെ പുതപ്പിച്ച് കടത്തിയ ഇന്ത്യൻ ഫ്ലാഗ് പുതപ്പിച്ച് കിടത്തിയപ്പോൾ അദ്ദേഹം ആ ബോഡി കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നോ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ്. അതെല്ലാം കള്ളമാണെന്ന് പരിപാടി അവതരിപ്പിക്കുന്ന ശ്രീ മോഹൻലാൽ പറഞ്ഞെന്നും, തുടർന്ന് മോഹൻലാലിൻ്റെ സുഹൃത്ത് ശ്രീ മേജർ രവി മറ്റൊരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അനിയൻ മിഥുനെ നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ വിമർശിച്ച് അവൻ തലയ്ക്ക് വെളിവില്ലാത്തവനാണെന്നും അവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും അവനേതോ ചാമ്പ്യൻഷിപ്പ് വുൻഷു എന്നും മറ്റു പറയുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തെന്ന് പറഞ്ഞു, അതും കള്ളമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ സംഘാടകരോട് ചോദിച്ചപ്പോൾ ഇവന് അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ ശ്രീ മേജർ രവിയുടെ ഭാഗത്തു നിന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ ശ്രീ മേജർ രവിയുടെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഈ സംഭവത്തെ ഇപ്പോൾ ഈ വ്യക്തി ഇന്ത്യൻ മിലിറ്ററിയെ അപമാനിച്ചെന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കള്ളം പറഞ്ഞെന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, ഒപ്പം ഇദ്ദേഹം ഒരു വുഷു ചാമ്പ്യനാണ്. വുഷു എന്ന് പറയുന്ന ഒരു ചൈനീസ് ആയോധന കലയുണ്ട്. അതിൻ്റെ ഒരു ചാമ്പ്യനാണ് ഈ പറയുന്ന അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ശ്രീ മേജർ രവി പറയുന്നത് അതും ഒരു കള്ളമാണെന്നാണ്. ഈ വിവാദത്തെ നമ്മൾ രണ്ട് തരത്തിലാണ് സമീപിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് എന്താണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ, നമ്മൾ ഈ സംഭവത്തെ ആ സിറ്റീസ് എടുക്കുകയാണ്. അതായത് നടന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു, അത് വലിയ അപരാധമാണ്. അതിനെ ശ്രീ മോഹൻലാൽ ശക്തമായിട്ട് വിമർശിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മേജർ രവി ശക്തമായിട്ട് വിമർശിച്ചു. അങ്ങനെയാണെങ്കിൽ ശ്രീ മേജർ രവി പറഞ്ഞത് ഈ പറയുന്ന പയ്യൻ വുൻഷു ചാമ്പ്യൻഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് ഈ കായികത്തിൻ്റെ പേര് അറിയാൻ വയ്യാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം വുൻഷു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. അതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ പരാമർശം വരുന്നത്. ശ്രീ മേജർ രവി പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ രാജ്യത്തുള്ള ഒരു പത്രത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ പല പത്രങ്ങളിലും, അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള പത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ പല പ്രമുഖ പത്രങ്ങളിലും, ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള, ദ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കുക എത്ര പത്രങ്ങളിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുള്ളത്. ഈ വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ പറയുന്ന അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തായ്ലൻഡിൽ നടന്ന വുഷുവുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും കിട്ടാതെ ഇത്രയും പത്രക്കാർ ഒരേപോലെ ഒരു കള്ളം പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ നല്ല ഈ ലോകത്തുള്ള സകല മാധ്യമങ്ങളും വിൽക്കപ്പെട്ടു പോയവരാണെന്നും അവർ പൊതുജനങ്ങളോട് ഒരുപാട് 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 നുണകൾ പറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. മാധ്യമധർമ്മം മറന്നുകൊണ്ടാണ് ഇന്ന് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ മനസ്സും കച്ചവടത്തിലേക്ക് തിരിഞ്ഞു പോയതാണ്. എങ്ങനെയും ഞങ്ങളുടെ സ്ഥാപനം നല്ലപോലെ മുമ്പോട്ട് പോകണം, ലാഭം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത, അങ്ങേയറ്റം ധാർമ്മിക ചിന്ത പുലർത്തേണ്ട മാധ്യമങ്ങളെയും പിടികൂടിയപ്പോൾ അവർ വീണുപോയി. അതുകൊണ്ട് അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും ഒക്കെ പൊതുജനങ്ങളോട് ഒരുപാട് ഒരുപാട് നുണകൾ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പല വട്ടം മനസ്സിലായിട്ടുള്ളതാണ്. കോർപ്പറേറ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖപ്രസംഗങ്ങൾ എഴുതുകയും ഫീച്ചറുകൾ ഉണ്ടാക്കി പരസ്യപ്പെടുത്തുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ തങ്ങൾ പൂർണ്ണമായിട്ടും കള്ളം പറയുന്നവരാണ് എന്ന് പൊതുജനം നാളെ ധരിച്ചാൽ അവർ തങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമെന്നും ഇവർക്കറിയാം. അതുകൊണ്ട് ഇവരൊരു 50-50 ബാലൻസിങ്ങിലാണ് എപ്പോഴും പോകുന്നത്. 50% കള്ളം, 50% സത്യം. സത്യം പറയാനായിട്ട് കിട്ടുന്ന വാർത്തകളെന്ന് പറയുന്നത്
നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതും അവർക്ക് നഷ്ടമൊന്നുമില്ലാത്തതുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർക്കതുകൊണ്ട് ഗുണമൊന്നും കിട്ടില്ല എന്നുള്ളവർക്കറിയാം. കിട്ടില്ല എന്നുള്ള നിർബന്ധമുണ്ട്. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേക നഷ്ടമൊന്നുമില്ല, കുറച്ചൊക്കെ റീച്ച് അതുപോലും കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള വാർത്തകളാണ് ഇതുപോലെയുള്ള വാർത്തകൾ. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് സ്വർണ്ണ മെഡൽ കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീം പോയിട്ട് ഒരു കപ്പ് ജയിച്ചു. ഈ വാർത്തകളൊക്കെ വായിച്ചാൽ നമുക്ക് വലിയ ഗുണമുണ്ട്, ഒരു ഗുണവുമില്ല. എന്നാൽ ഈ ഇടുന്ന ടീമുകൾക്ക് നഷ്ടവുമില്ല. എന്നാൽ ക്രിക്കറ്റ് ഭ്രാന്തന്മാരും മറ്റ് പാർട്ടികളും ഒക്കെ ഇത് കണ്ടിട്ട് സന്തോഷിക്കുകയും ചെയ്യും, അതിൻ്റെ പേരിൽ പത്രം വാങ്ങി വായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അവർ പരമാവധി സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കുകയും മറ്റുള്ള വാർത്തകൾ, അതായത് വമ്പൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അനിയൻ മുഥുൻ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു മത്സരം ജയിച്ച് അയാൾക്ക് ഒരു സമ്മാനം കിട്ടിയാൽ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഈ പത്രക്കാർ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉണ്ടോ? ഇത് കോമൺ സെൻസിൻ്റെ ഒരു ചെറിയ ലോജിക് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുത്ത് അതിൽ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും മെഡൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ കണ്ണി കണ്ട പത്രക്കാരും മുഴുവൻ ഒരേപോലെ അയാൾക്ക് ഇല്ലാത്ത ഒരു സമ്മാനം കിട്ടി എന്ന് എഴുതുമോ? എഴുതുമെന്നുണ്ടെങ്കിൽ ഈ പത്രക്കാർ മുഴുവൻ അടപടലം ഫ്രോഡുകളാണ്, അവരെ നമുക്ക് തരുമ്പം വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീ മേജർ രവി പറഞ്ഞത് സത്യമാണ്. അതല്ല, ഈ പത്രക്കാർ പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് വെറും കള്ളമാണ്, അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി വുഷു ചാമ്പ്യൻ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ. അതേക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ അല്പസ്വല്പം സ്വാധീനമൊക്കെയുള്ള മേജർ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി അനിയൻ മിഥുൻ പറഞ്ഞത് കള്ളമാണെന്നും അവൻ പറയുന്ന സകല കാര്യങ്ങൾ കള്ളമാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മളൊക്കെ ഒരു പരിധിവരെ വിശ്വസിക്കുന്ന ഈ പത്രങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്, ഇയാൾക്ക് ഇങ്ങനെയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, അയാൾ ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്. ഇനി അടുത്തതായിട്ട് പട്ടാളമാണ്. പട്ടാളക്കാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഒഫൻസാണെന്നും സാധാരണക്കാർ പട്ടാളക്കാരെക്കുറിച്ച് അതൊന്നും പറയരുതെന്നും പട്ടാളത്തെക്കുറിച്ച് പറയരുതെന്നും അങ്ങനെ പറയുന്ന രാജ്യദ്രോഹമാണെന്നും ഒക്കെയുള്ള ഒരു ധാരണയും ഒരു വെപ്പും ഒക്കെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ കാണുന്നുണ്ട്. മേജർ രവിയുടെ സംസാരത്തിൽ അത് നിഴലിക്കുന്നുണ്ട്. ശ്രീ മേജർ രവിയുടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പട്ടാളക്കാരൻ അരി മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ, അവന് മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ, ആ ശമ്പളം അവന് കൊടുക്കുന്നത് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ നരസിംഹറാവുവോ ജവഹർലാൽ നെഹ്റുവോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ പാർട്ടികളോ അല്ല, മറിച്ചുകൊടുത്ത് പൊതുജനമാണ്. പൊതുജനത്തിൻ്റെ മുകളിലല്ല ഒരു പട്ടാളവും ഒരു മന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും ഒരു പ്രസിഡന്റും. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഹാങ് ഓവർ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് പട്ടാളക്കാരനും ഏത് പോലീസുകാരനും ഏത് കളക്ടറും ഏത് സർക്കാർ ജോലിക്കാരനും പൊതുജനങ്ങളുടെ താഴെ മാത്രമേ വരൂ. കാരണം പൊതുജന സേവകരാണ് അവർ. പൊതുജനങ്ങളെ സേവിക്കാനായിട്ട് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർ. അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ, എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് 100 വട്ടം പറയാൻ ഇവിടുത്തെ ഓരോ പൗരനും അധികാരമുണ്ട്. അത് ശ്രീ മേജർ രവിയെ പോലുള്ളവർ ഓർക്കുന്നത് നല്ലതാണ്. പട്ടാളക്കാരെക്കുറിച്ച് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് ഒരു എക്സ് പട്ടാളക്കാരെന്ന് പറയുമ്പോൾ, ഗൾഫുകാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ കാര്യമാണെന്ന് ഒരു എക്സ് ഗൾഫുകാരൻ പറയുന്ന അത്ര വില മാത്രമേ ഉള്ളൂ എന്ന് താങ്കൾ തിരിച്ചറിയും. പിന്നെ മറ്റൊരു കാര്യം താങ്കളോട് പറയുന്നത്, ഇന്ത്യൻ ആർമിയെക്കുറിച്ചോ നേവിയെക്കുറിച്ചോ എയർഫോഴ്സിനെക്കുറിച്ചോ താങ്കളോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന 3 സൈന്യ വിഭാഗങ്ങൾ അങ്ങേയറ്റം സുതാര്യതയോടെയാണ്, യാതൊരുവിധ കളങ്കവുമില്ലാതെയാണ്, അല്പം പോലും അഴിമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നെഞ്ചത്ത് കൈവച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ താങ്കളത് പറയണം. നമ്മുടെ രാജ്യത്ത് അഴിമതിയുടെ കറ ലെവലേശം പുരളാത്തത് സൈന്യങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ താങ്കൾ പറഞ്ഞാൽ താങ്കളോട് എനിക്ക് ചോദിക്കാൻ കുറഞ്ഞത് 10 ചോദ്യമെങ്കിലും കാണും. 10 ചോദ്യം. ആ 10 ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ട് താങ്കൾ അക്കമിട്ട് ഉത്തരം തരേണ്ടി വരും. അതുകൊണ്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇനി ഈ സംഭവത്തെ
നമ്മൾ മറ്റൊരു തലത്തിൽ നോക്കിക്കാണുന്ന കാര്യം ഞാൻ പറഞ്ഞത് അതെന്താണ്? ഈ സംഭവത്തെ വിവേകത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നോക്കിക്കാണുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കാണുന്ന സകലരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നിങ്ങളെ, അതായത് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ അവർ വിലയിരുത്തുന്നത് വെറും കഴുതകളായിട്ടാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, വോട്ട് ചെയ്യാൻ പോകുന്ന പുതിയനത്തെ രാഷ്ട്രീയക്കാർ വെറും കഴുതകളായിട്ട് കാണുന്നത് പോലെ ഇത്തരത്തിലുള്ള പരിപാടി, സീരിയലുകളും ഇതുപോലെയുള്ള യാതൊരു ഗുണവും യാതൊരു പ്രയോജനവും ഒരു വ്യക്തിക്കും യാതൊരു തരത്തിലും യാതൊരുവിധ പുരോഗമനവും നൽകാത്ത, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു ഗുണവും പ്രദാനം ചെയ്യാത്ത ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന ചാനലുകാരും ഇത് കാണുന്ന ആൾക്കാരെ കാണുന്നത് വെറും കഴുതകളായിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പ്രോഗ്രാം ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ വേണ്ടി, ഇതിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി മനഃപൂർവമായിട്ട് സൃഷ്ടിച്ച ഒരു തിരക്കഥ അനുസരിച്ച് നടന്ന സംഭവങ്ങളാണ് നിങ്ങൾ അവിടെ കണ്ടത്. ശ്രീ മോഹൻലാൽ നല്ലൊരു നടനാണെന്നറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അഭിനയം എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കുന്ന പോലെയുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു വിവാദം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് അത് കൂടുതൽ കൂടുതൽ ആൾക്കാരറിയാൻ വേണ്ടി ശ്രീ മേജർ രവി ഇറക്കിവിട്ട് അദ്ദേഹത്തെ കൊണ്ട് മറ്റൊരു ഇന്റർവ്യൂ എടുപ്പിച്ചിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസ്, അനിയൻ മിഥുൻ അനിയൻ മിഥുൻ എന്ന പേര് ഇങ്ങനെ കേരളത്തിലെ എല്ലാ ആൾക്കാരും കണ്ടും കേട്ടും ഇരിക്കുകയാണ്. പഴയ കാലത്ത് മുതൽ ഈ ചാനലുകാർ നടത്തുന്ന ഒരു പരിപാടിയാണ് ഏതെങ്കിലും പ്രോഗ്രാം അല്പം ഡള്ളാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ജനപ്രീതി കുറച്ച് കുറഞ്ഞു വരുമ്പോൾ വീണ്ടും അതിന് റീച്ച് കിട്ടാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വിവാദം മനഃപൂർവ്വം സൃഷ്ടിക്കുക, അതിന് നല്ല പരസ്യം കൊടുക്കുക. ഇതിൽ കൊത്തിക്കൊണ്ട് ഒരുപാട് മണ്ടന്മാർ വീണ്ടും ഇതുപോലെയുള്ള പരിപാടികൾ കാണാം. അതുകൊണ്ട് ബിഗ് ബോസ് പോലെയുള്ള പരിപാടികൾ കാണുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ കാണുമ്പോൾ സംഭവിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ മിഠികളാക്കപ്പെടുന്നു. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പാഴാക്കിക്കളയുന്നു. മൂന്നാമത്, ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പലതരത്തിൽ സ്വാധീനിച്ച് വളച്ചൊടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പല സന്ദേശങ്ങളും അവർ കയറ്റുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വ്യക്തിത്വത്തെ നല്ലപോലെ തന്നെ സ്വാധീനിക്കുന്ന, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്ന പലതും ഇത്തരം പരിപാടികൾക്ക് അഡിക്റ്റ് ആകുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പരിപാടികൾ കാണാതിരിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമില്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാക്കി പണം കൊയ്യാൻ ശ്രമിക്കുന്നവർ, അതിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കുന്ന നാടകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിവാദം. താങ്ക് യു.